ബാൻഡുകളെയാണ് നമ്മൾ റെസിസ്റ്റൻറ്റ് ബാൻഡ്സ് എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇലാസ്റ്റിക് മെറ്റീരിയലും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ കോമൺ ആയിട്ട് നമ്മുടെ ബോഡി ബിൽഡിംഗിനല്ല ഈ റെസിസ്റ്റൻറ്റ് ബാൻഡ് യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ തെറാപ്പിയിലൊക്കെയാണ് കാരണം വെച്
സ്ട്രെങ്ത് റീഗെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് തന്നെ റീഗെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കോമൺ ആയിട്ട് ഈ പറയുന്ന റെസിസ്റ്റൻസ് ബാൻഡ്സ് ഉപയോഗിക്കുന്നത്. പക്ഷേ എന്തിരുന്നാലും വെച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ബോഡി ബിൽഡിങ്ങിൽ ഇപ്പോൾ ഒരുപാടധികം ആളുകൾ വാമപ്പിനൊക്കെ വേണ്ടിയിട്ട് മെയിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ വാമപ്പിന് വേണ്ടി മാത്രമല്ല ഈ റെസിസ്റ്റൻസ് ബാൻഡ് വെച്ച് നമുക്ക് വേണമെങ്കിൽ ബോഡി ബിൽഡിങ്ങിന് നമുക്ക് മസിൽ ബിൽഡിങ്ങിനൊക്കെ സഹായിക്കാവുന്ന സംഭവം തന്നെയാണ് റെസിസ്റ്റൻസ് ബാൻഡ്. നമുക്ക് വീട്ടിൽ നമുക്ക് ചെറുതായിട്ടുള്ള ഫിറ്റ്നസ് ഒക്കെ നിലനിർത്താൻ മതി, പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഫിറ്റ്നസ് ഇൻട്രസ്റ്റ് നിലനിർത്താനാണെങ്കിൽ പോലും നമുക്ക് ഈ പറയുന്ന റെസിസ്റ്റൻസ് ബാൻഡുമായിട്ട് നമുക്ക് കാര്യം സാധിക്കാവുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് ഈ റെസിസ്റ്റൻസ് ബാൻഡിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജ് തന്നെ ആദ്യം നമുക്ക് സംസാരിക്കാം. അഡ്വാൻറ്റേജിനെ പറ്റി പറയുമ്പോൾ തന്നെ ആദ്യം നമുക്ക് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, കോമ്പാക്റ്റ് ആണ്. നിങ്ങൾക്ക് അറിയാം റെസിസ്റ്റൻസ് ബാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അഞ്ചാറ് റെസിസ്റ്റൻസ് ബാൻഡ് ഉണ്ടെങ്കിൽ പോലും സുഖമായിട്ട് നമുക്ക് നമ്മുടെ ജിം ബാഗിൽ കൊണ്ട് പോകാമെന്നുള്ളൂ. കാരണം വെച്ചാൽ അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എങ്ങോട്ട് വേണമെന്ന് കൊണ്ടുപോകാം, എവിടെ വേണമെന്ന് കൊണ്ടുപോയി നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം, പാർക്കിലാണല്ലോ, ബീച്ചിലാണല്ലോ, നമുക്ക് ജിമ്മിലാണല്ലോ ഒക്കെ വാമപ്പൊക്കെ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനാണെങ്കിൽ ഇപ്പോൾ വീട്ടിലാണെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും എളുപ്പമാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ആദ്യത്തെ അഡ്വാൻറ്റേജ്. പിന്നെ വരുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, നമുക്കറിയാം നമ്മൾ ഫ്രീ വെയിറ്റ് എടുക്കാൻ നേരത്തെ ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ബൈസെപ്സ് കേൾസ് ചെയ്യണം. ബൈസെപ്സ് കേൾസ് ചെയ്യാൻ നേരത്തെ നമുക്കിപ്പോൾ ഡംബൽസ് ആണ് നമ്മൾ കല്ലിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ബാർബൽ ആണെങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബാക്കിൻ്റെ സ്ട്രെങ്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മേളിലോട്ട് കയറ്റാൻ വേണ്ടി സഹായിക്കും. പക്ഷെ അങ്ങനെ നമുക്ക് ഈ പറയുന്ന ഈ റെസിസ്റ്റൻസ് ബാൻഡ്സ് വെച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, നമുക്ക് ചീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ആ റെസിസ്റ്റൻസ് ബാൻഡിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് നോക്കിയാൽ തന്നെ മതി നമുക്ക് നമ്മുടെ ബൈസെപ്സ് ഉപയോഗിച്ചിട്ട് മാത്രം നമുക്ക് പൊക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാരണവശാലും ഒരു ബാഡ് ഫോമിലോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചീറ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല. കറക്റ്റായിട്ട് നമ്മുടെ ബൈസെപ്സിലോട്ടായിരിക്കും ഒരു കോൺസെൻട്രേഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോകുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ രണ്ടാമതായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. ഇനിയിപ്പോൾ മൂന്നാമതായിട്ട് നമ്മുടെ അഡ്വാൻറ്റേജിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും റെസിസ്റ്റൻസ് ബാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം വിലക്കുറഞ്ഞ സംഭവമാണ്. നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഡംബിൾസ് ഇരുമ്പിൻ്റെ ഡംബിൾസ് ആണല്ലോ, അതുപോലെ ബാർബലും അതുപോലെ അതിൻ്റെ അകത്തുള്ള വെയിറ്റുകളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ പറയുന്ന റെസിസ്റ്റൻസ് ബാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചീപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ അഫോർഡബിൾ ആണ്, നമുക്ക് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഒരു റെസിസ്റ്റൻസ് ബാൻഡ് ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ വളരെ ചീപ്പായിട്ട് നമ്മൾ വാങ്ങുന്ന ഈ റെസിസ്റ്റൻസ് ബാൻഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ഫുൾ ബോഡിക്ക് നമുക്ക് വർക്കൗട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇതിന് മറ്റൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്കൗട്ടുകളായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതായത് നമുക്ക് റെസിസ്റ്റൻസ് ബാൻഡ് വെച്ച് ഫുൾ ബോഡി വർക്കൗട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതായിരിക്കും നമ്മൾ ഇന്നത്തെ ഉള്ളിൽ കവർ ചെയ്യുന്നത്. ഇത്രയധികം അഡ്വാൻറ്റേജ് ഉണ്ട്, അപ്പോൾ ഡെഫിനറ്റായിട്ട് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാം. അതിന് മുമ്പ് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഒരു മാരത്തോൺ പോലെ തന്നെ നമ്മൾ സാധാരണ വർക്കൗട്ടിൽ കൂടുതൽ വർക്കൗട്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. റെസിസ്റ്റൻസ് നമ്മളിപ്പോൾ കൂടുതൽ നമ്മൾ ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളും എല്ലാം കൊടുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതായത് ഞാൻ ഇന്നത്തെ വീട്ടിൽ പറയാൻ പോകുന്ന എല്ലാ വർക്കൗട്ടിലും നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ചെയ്യേണ്ടതാണ്. എന്നിട്ട് അങ്ങനെ എല്ലാ വർക്കൗട്ടുകളും കഴിഞ്ഞ് കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനൊരു റൗണ്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനത്തെ മൂന്ന് റൗണ്ടായിരിക്കും നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏതായാലും ഇതിന് ഇടയ്ക്ക് റെസ്റ്റ് എടുക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വർക്കൗട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 20 സെക്കൻഡ് വരെ റെസ്റ്റ് എടുക്കാം. പക്ഷേ കൂടുതൽ റെസ്റ്റ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻഡ് ഓഫ് ദി റൗണ്ടായിരിക്കും. ഈ ഒരു ഫുൾ വർക്കൗട്ടുകളും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയിരിക്കും നമ്മൾ 2 മിനിറ്റ്സ് റെസ്റ്റ് എടുക്കുന്നത്. അത് ഇനി വീണ്ടും എക്സാക്ട്ലി സെയിം വർക്കൗട്ട് തന്നെ വീണ്ടും ഞാൻ ഈ കാണിക്കുന്ന ഓർഡറിൽ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ രണ്ടാമത്തെ ഓർഡറിലോട്ട് നിങ്ങൾ പോകാൻ നേരത്തെ രണ്ടാമത്തെ റൗണ്ടിലോട്ട് നിങ്ങൾ പോകാൻ നേരത്തെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ വെയിറ്റ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റൻസ് ബാൻഡ്സ് നമുക്ക് പല സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്, പല വെയിറ്റിലുള്ള അവൈലബിൾ ആണ്. ചിലത് പൗണ്ടിലായിരിക്കും, ചിലത് കിലോഗ്രാമിലായിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ പല വെയിറ്റിലുള്ള ആ റെസ്റ്റൻസ് ബാൻഡ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വെയിറ്റ് കൂട്ടിക്കൊണ്ടിരാന്നാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നവർക്ക് തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒറ്റ ബാൻഡേ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെപ്പറ്റീഷൻ കൂട്ടിയാൽ മതി. രണ്ടാമത്തെ റൗണ്ടിലോട്ട് പോകുമ്പോൾ കൂടുതൽ റെസ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ 12-15 റെപ്പറ്റീഷൻ ചെയ്താൽ മതി. ആദ്യത്തെ റൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12 ആ ഒരു രീതിയിൽ തന്നെ പൊക്കോട്ടെ, 12 റെപ്സ് തന്നെ എല്ലാ വർക്കൗട്ടുകളും ചെയ്തു തന്നെ. അത് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ കൂട്ടി ഒരു 15 വരെ മാക്സിമം നിങ്ങൾക്ക് കൊണ്ടുവരുന്നതാണ്. മൂന്നാമത്തെ റൗണ്ട് ആകുമ്പോൾ 15 റെപ്പറ്റീഷൻ വരെ നിങ്ങൾക്ക് പോകാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വർക്കൗട്ട് ഇന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് വർക്കൗട്ട് നോക്കാം, നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്ലൈൻ ചെസ്റ്റ് റൈസസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ റെസ്റ്റൻസ് ബാൻഡ് താഴെയായിട്ടുള്ള ലൊക്കേഷനിലാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ കഥകളാണെങ്കിലും ഒക്കെ നമുക്ക് പിടിപ്പിക്കാവുന്നതാണ്. അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഈ കാണുന്നത് മേലിലോട്ട് സ്ക്വീസ് ചെയ്യുകയാണ്, മാക്സിമം സ്ക്വീസ് ചെയ്യുക, ശ്വാസം പുറത്തോട്ട് ഇടുക, താഴോട്ട് നമ്മൾ ശ്വാസം അകത്തോട്ട് ഇടുക. അതിനുശേഷം നമ്മൾ ചെസ്റ്റിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്, ഡിക്ലൈൻ ചെസ്റ്റ് റൈസസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലോവർ ചെസ്റ്റിന് ആദ്യം ചെയ്തത് അപ്പർ ചെസ്റ്റിനാണെങ്കിൽ ഇത് നമ്മുടെ ലോവർ ചെസ്റ്റിലോട്ടാണ് ആക്ടിവേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണിക്കുന്നവർക്ക് എൽബോ ചെറുതായിട്ടൊന്ന് ബെഞ്ച് ചെയ്ത് കൊടുക്കണം ബാക്കിലോട്ട് വന്ന് കഴിയുമ്പോൾ. അതുപോലെ നമ്മുടെ ഈ റെസ്റ്റൻസ് ബാൻഡ് സെറ്റ് ചെയ്യേണ്ട മേളിൽ ഒരു ടോപ്പിലായിട്ടുള്ള ഒരു റീജിയനിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൈസെപ്സിന് വേണ്ടിയിട്ടാണ്, ട്രൈസെപ്പ് പുഷ് ഡൗൺ ആണ് നമ്മളോട് ചെയ്യുന്നത്.
അപ്പോൾ ഈ കാണിച്ചേക്കുന്നതൊക്കെ ഇച്ചിരി ടോപ്പ് ലെവലിലാണ് നമ്മുടെ ഈ റെസ്റ്റ് ആൻഡ് ബാലൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് നമ്മുടെ ആംസ് രണ്ട് നമ്മുടെ ബോഡിയോട് ചേർന്നിരിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ട് താഴത്തോട്ട് ഇങ്ങനെ പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മെഷീനിലൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഈ പുഷ് ഡൗൺ ചെയ്യേണ്ടത്. നമ്മുടെ ബോഡി കുറച്ച് ബാക്കിലോട്ട് ഹിഞ്ച് ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ആക്ടിവേഷൻ നമ്മുടെ ട്രൈസെപ്സിലോട്ട് വരുന്നത്. നാലാമതായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ട്രൈസെപ്സിന് വേണ്ടി തന്നെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ട്രൈസെപ്സാണ് നമ്മുടെ ആംസിൻ്റെ ഒരു 60% ട്രൈസെപ്സാണ്. അതുകൊണ്ട് ട്രൈസെപ്സ് നമ്മൾ രണ്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കിക്ക് ബാക്ക് ട്രൈസെപ്പ് കിക്ക് ബാക്കിനൊക്കെ സിമിലാരിറ്റി തോന്നുന്ന ഒരു വർക്കൗട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണിക്കുന്ന നമ്മുടെ ഫ്ലോറിനോട് നമ്മൾ ഇച്ചിരി പാരലായിട്ട് നമ്മുടെ ബോഡി ക്രമീകരിച്ചതിന് ശേഷം ബാക്കിലോട്ട് ഇങ്ങനെ കിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. കിക്ക് ചെയ്യുമ്പോൾ ശ്വാസം പുറത്തോട്ട് വരണം. അഞ്ചാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈസെപ്സിന് വേണ്ടിയാണ്. അപ്പോൾ നോർമലായിട്ടുള്ള നമ്മുടെ ബൈസെപ്സ് കേൾസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഈ ഒരു റെസ്റ്റ് ആൻഡ് ബാലൻസ് ഇങ്ങനെ ചവിട്ടി പിടിച്ചിട്ട് മേളിലോട്ട് ഇങ്ങനെ പൊക്കിയാൽ മതി. മേളിലോട്ട് പൊക്കാൻ നേരത്ത് ശ്വാസം പുറത്തോട്ട് വേണം, താഴത്തോട്ട് വന്നിട്ട് ശ്വാസം അകത്തോട്ട് എടുക്കാം. വളരെ നൈസ് ആൻഡ് സ്ലോ ആയിട്ട് വേണം ഈ ഒരു വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആറാമതായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കിന് വേണ്ടിയിട്ട് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കേബിൾ റോ ഒക്കെ നമ്മൾ ചെയ്യാറില്ല, ഏകദേശം ആ ഒരു സെയിം വർക്കൗട്ട് തന്നെയാണ് ഇവിടെ വരുന്നത്. നമ്മളിങ്ങനെ ഇരിക്കുക, താഴെയായിട്ട് നമ്മുടെ ഈ പറയുന്ന റെസ്റ്റ് ആൻഡ് ബാൻഡ് സെറ്റ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ സ്ക്വീസ് ചെയ്യുക, എന്നിട്ട് സ്ട്രെച്ച് ചെയ്യുക. ഇങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. സ്ക്വീസ് ചെയ്യാൻ നേരത്തെ നമ്മൾ ശ്വാസം പുറത്തോട്ട് ഇടുക, സ്ട്രെച്ച് ചെയ്യാൻ നേരത്തെ ശ്വാസം അകത്തോട്ട് ഇടുക. ഏഴാമതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് നമ്മുടെ ബാഗിന് വേണ്ടി തന്നെയുള്ളത്. ഇപ്പോൾ ബെൻഡ് ഓവർ റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡംബിൾ ഉപയോഗിച്ചും അതുപോലെ ബാർബിൾ ഉപയോഗിച്ചും ഒക്കെ ചെയ്യാറുള്ളതാണ്. നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് കറക്റ്റായിട്ട് ബെൻഡ് ഓവർ റോ ചെയ്യുന്നതിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ് ആണ് ലിങ്ക് നമ്മളിവിടെ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ ബോഡി എന്ന് വെച്ചാൽ ഏകദേശം പാരലായിട്ട് ഫ്ലോറിന് പാരലായിട്ട് വരുന്ന രീതിയിൽ നിൽക്കുക. നമ്മുടെ മുട്ട് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യണം. എന്നിട്ട് ബാക്കിലോട്ട് ഇങ്ങനെ സ്ക്വീസ് ചെയ്യുമ്പോൾ നമ്മുടെ ലാറ്റ്സിലോട്ടും അതുപോലെ തന്നെ നമ്മുടെ റോംബോയിഡ്സിലോട്ടും ഒക്കെയാണ് നല്ല ആക്ടിവേഷൻ പോകുന്നത്. അതുപോലെ നമ്മുടെ ലോവർ ട്രാപ്സിലോട്ടും ഒക്കെ നല്ല ആക്ടിവേഷൻ പോകുന്നത്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാറ്ററൽ റൈസസ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ ഷോൾഡറിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഡെൽറ്റിന് വേണ്ടിയുള്ള കിടിലം വർക്കൗട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ എൽബോ സ്ലൈറ്റായിട്ട് ബെൻഡ് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി ഇഞ്ചുറീസ് പോലുള്ള പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവ റെസ്റ്റ് ബാൻഡിൽ ചവിട്ടി പിടിച്ചിട്ടുണ്ട്, നല്ലൊരു റെസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് റൈസസ് ആണ്. അപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഡെൽറ്റിന് വേണ്ടി തന്നെയുള്ളതാണ്. ഫ്രണ്ട് ഡെൽറ്റോടാണ് ഏറ്റവും കൂടുതൽ ആക്ടിവേഷൻ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ട്രാപ്സിലോട്ടും കുറച്ച് ആക്ടിവേഷൻ ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാല് ബാക്കിലുള്ള കാലിലോട്ടാണ് നമ്മളിവിടെ ചവിട്ടി പിടിച്ചേക്കുന്നത്. അപ്പോൾ നല്ലൊരു റെസിസ്റ്റൻസ് നമുക്ക് കിട്ടും. കാല് ബാക്കിലുള്ളത് ഇറക്കി വെക്കുന്നതനുസരിച്ച് ഈ റെസിസ്റ്റൻസ് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിനുശേഷം ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്വാട്ടാണ്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ചവിട്ടി പിടിച്ചിട്ട് നമ്മൾ ആ ഒരു റെസ്റ്റ് ആൻഡ് ബാൻഡ് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഞാൻ എൻ്റെ റെസ്റ്റ് ആൻഡ് ബാൻഡ് അത്യാവശ്യം നീളം കുറവായിരുന്നു, അത്യാവശ്യം നമുക്ക് ലോഡ് കപ്പാസിറ്റി കുറവായതുകൊണ്ടാണ് ഞാനിങ്ങനെ കാല് അടുപ്പിച്ച് വെച്ചേക്കുന്നത്. നിങ്ങൾ ഷോൾഡർ വിഡ്ത്തായിട്ട് തന്നെ നിങ്ങളുടെ കാല് അടുപ്പിച്ച് വയ്ക്കുക. അതുപോലെ വി പോലത്തെ ഒരു ഷേപ്പിൽ സ്ലൈറ്റ്ലി ഔട്ട്വേർഡ്സ് ആയിട്ടാണ് നമ്മുടെ ടോ ക്രമീകരിക്കുക. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കയറുന്നു. അപ്പോൾ ഏതായാലും ഈ പറയുന്ന റെസ്റ്റ് ആൻഡ് ബാൻഡിന് അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അതായത് നമുക്ക് ഈ പറയുന്ന ഫ്രീ വെയ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ നമുക്ക് എന്താ പറയേണ്ടത് ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ 10 kg എടുക്കുവാണെന്നുണ്ട് 10 kg തന്നെയാണ് നമുക്ക് കയ്യിലോട്ട് കിട്ടുന്നത്. പക്ഷേ റെസിസ്റ്റൻ ബാൻസിൻ്റെ കേസിലോട്ട് വന്നു കഴിയുമ്പോൾ 15 kg ഉള്ള റെസിസ്റ്റൻ ബാൻഡ് അതിൽ എഴുതി വെച്ചിട്ടുണ്ടാകും നമുക്ക് എന്തോരുമാണ് അതിൻ്റെ ഇത് റെസിസ്റ്റൻസ് വരുന്നത് എന്നുള്ളത് അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ആ ഒരു റെസിസ്റ്റൻസ് നമുക്ക് ഈ പറയുന്നതിൻ്റെ അകത്ത് ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സ്ട്രെച്ച് ചെയ്തായിരിക്കും നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ സാധാരണ എല്ലാ വർക്കൗട്ട് ചെയ്യുമ്പോൾ പ്രോഗ്രസീവ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാറുണ്ട്, വെയിറ്റ് ഇൻക്രീസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ പ്രോഗ്രസീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇതിന് ഇൻക്രീസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള റെസ്റ്റ് ആൻഡ് ബാൻഡ് പ്രോബ്ലം. പിന്നെ ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മിക്കവാറും ഈ റെസ്റ്റ് ആൻഡ് ബാൻഡ് ഒരുപാട് നാളൊന്നും ലാസ്റ്റ് ചെയ്യുന്നില്ല. ഒരു ഡംബലിൻ്റെ എരുമ്പിൻ്റെ ഡംബലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര വർഷം വേണേലും നമ്മുടെ വീട്ടിൽ കിടന്നുള്ളൂ. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്റ്റ് ആൻഡ് ബാൻഡൊക്കെ നമുക്കറിയാം ഒരു ലാസ്റ്റിക് റബ്ബർ പോലത്തെ മെറ്റീരിയൽ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഡാമേജ് വന്ന് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആണെങ്കിൽ. അതുപോലെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഞാൻ പറഞ്ഞായിരുന്നു ഇത് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നേരത്തെ നമുക്ക് ഒരു കൂടുതൽ വെയിറ്റ് ഒക്കെ വേണമെന്നുള്ളത് നമ്മൾ കുറേ ഇതിപ്പോൾ ആഡ് ചെയ്യുന്നു വെച്ചു കുറേ ഇലാസ്റ്റിക് ബാൻഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരു എഫക്റ്റ് തരത്തില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇലാസ്റ്റിസിറ്റി കാരണമാണ് നമുക്കൊരു റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ കുറേ എണ്ണം ആഡ് ചെയ്തിട്ട് അത് ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട് നമുക്ക് പിന്നെ അത് പൊക്കി മേളിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ഈ പറയുന്ന റെസ്റ്റ് ബാൻഡുണ്ട്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാടധികം അഡ്വാൻറ്റേജസും ഉണ്ട്.
അപ്പം നിങ്ങളെല്ലാവരും വീണ്ടും ട്രൈ ചെയ്ത് നോക്കാം, നല്ലൊരു എഫക്റ്റ്. നിങ്ങൾക്ക് ഷുവറായിട്ടും ഒരു ഡീസെൻറ്റ് ബോഡി ഈ പറഞ്ഞ വെസ്റ്റേൺ ബാൻഡ് വെച്ച് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനും സാധിക്കും. ഒരു പ്രൊഫഷണൽ ലെവലിലോട്ടൊന്നും അല്ല, പക്ഷേ നമുക്ക് വീണ്ടും ജസ്റ്റ് എന്നൊരു ഫിറ്റ്നസ് ഒക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്യാവുന്ന വെസ്റ്റേൺ ബാൻഡ്സ്. ഓക്കെ സാർ, ഇതായിരുന്നു നമ്മുടെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടുന്ന ഡെഫിനറ്റ് ആയിട്ടും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം ഉദ്ദേശം നമുക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അടിയാവും. അപ്പോൾ മറ്റൊരു കിടലും വീഡിയോ ആയിട്ട് നോക്കാം. ബൈ.